അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റസാ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഒരു മരിച്ച വീട്ടിൽ പോയാൽ എന്താ ചെയ്യുക? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങൾ ഒരു മരണാസന്നനായ ആളുടെ അടുക്കലെത്താണ് അല്ലെങ്കിൽ ഒരു മയ്യത്തിൻ്റെ അടുക്കൽ ചെല്ലാണ്, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഫഖൂലു ഖൈറാ, ഏറ്റവും നല്ലത് പറയുക. ഏതാണ് ഏറ്റവും നല്ല സംസാരം? ഖൈറുൽ കലാമി കലാമുല്ലാ, അള്ളാഹുവിൻ്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഏറ്റവും നല്ല കലാമെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മളും അവിടെ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. ഏത് മരണ വീട്ടിൽ ചെന്നാലും, മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കൽ ചെന്നാലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൻ മുസ്തഖീം, തൗസീൽ അസീസിർ റഹീം. സുന്ദരമായ യാസീൻ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. മറ്റു സൂറത്തുകളും ഖത്മുകളും നമ്മൾ അവിടെ തീർക്കാറുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട്, അവര് മയ്യത്തിനെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് തിരിച്ചൊരൊറ്റ ഓട്ടമാണ്. ഇനി ഇരുന്നാൽ തന്നെയോ, പല യാസീനിൻ്റെ മജ്ലിസിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നമ്മളെല്ലാവരും മരണഭയത്തോടുകൂടെ ആ മയ്യത്തിന് നീ പരലോകത്തിൽ മോക്ഷം നൽകണമേ അല്ല എന്ന നല്ല നീയത്തോടുകൂടെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ ചില ആളുകൾ ഏതോ അന്യമതക്കാരിരിക്കുന്നത് പോലെ താടിയൊക്കെ ഇങ്ങനെ തടവി മിണ്ടാതിരിക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകും, പടച്ചോനെ ഇത് ഏത് വർഗമാ, ഇത് ഏത് കോലമാ, ദീനുൽ ഇസ്ലാമിൻ്റെ ചുറ്റുപാടിലുള്ളത് തന്നെയാണോ എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ സൂറത്ത് യാസീനിൻ്റെ മഹത്വം, അത് ഓതുന്നതിൻ്റെ മഹത്വം, അതൊരു രോഗിയുടെ മേൽ അല്ലെങ്കിൽ ഒരു മയ്യത്തിൻ്റെ മേൽ ഓതിയാലുള്ള മഹത്വമൊക്കെ ധാരാളം ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചതാണ്, അയിമ്മച്ചുകൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാ അത് മറ്റൊരു വിഷയം, നമുക്കൊരിക്കലത് ചർച്ച ചെയ്യാം. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പുത്തൻവാദികൾക്കൊരു സ്വഭാവമുണ്ട്, അവരുടെ മുൻഗാമികളായ ഖവാരിജുകൾ പോലും ചെയ്തിരുന്നൊരു പരിപാടി, മക്ക മുശ്രിക്കുകളുടെ മേൽ ഇറക്കപ്പെട്ട ഒരായത്ത് മുസ്ലിംകളുടെ മേൽ ഓതിയിട്ട് മുസ്ലിംകളെ കാഫിറാക്കുന്നൊരു പരിപാടി സ്ഥിരമായിട്ടുള്ള പുത്തൻവാദികളുടെ ഒരു പരിപാടിയാണ്. ഖവാരിജുകൾ അത് ചെയ്തിരുന്നു, പിൻതലമുറക്കാരായ ഇവിടെയുള്ള പുത്തൻവാദികളും അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നിൽക്കട്ടെ, മുജാഹിദുകളുടെ വളരെ പ്രസിദ്ധനായ ഒരു മൗലവിയുണ്ട്, മുജാഹിദ് എന്ന് തന്നെയാണ് അയാളുടെ പേരും, മുജാഹിദ് ബാലുശ്ശേരി. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ അഫ്ളലുൽ ഉലമയും ബി എ അറബിക്കും പഠിച്ചു വന്ന മുജാഹിദ് മൗലവിമാരോട് പറയാറുണ്ട്, 10-15 കൊല്ലം ദറസുകളിൽ ദീൻ പഠിച്ച ഉസ്താദുമാരോട് ആലിമീങ്ങളോട് മുട്ടാൻ ഈ ബി എ അറബിക്കൊന്നും പോരട്ടോ മൗലവിമാരെ. എന്നാൽ ഈ മനുഷ്യൻ അതുമില്ല, ബി എ അറബിക്ക് പോയിട്ട് 5-ാം ക്ലാസ് വരെ മദ്രസയും മനുഷ്യൻ പഠിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. കാരണം സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണത്. നമ്മൾ പറയുന്നതല്ല, മറുവിഭാഗം മുജാഹിദ് ബാലുശ്ശേരിയുടെ നേരെ എതിർവിഭാഗമുള്ള മുജാഹിദ് പറയുന്നുണ്ട്, ബാലുശ്ശേരി വേറൊന്നും ചെയ്യണ്ട, അർത്ഥമൊന്നും പറയണ്ട, ഹറക്കത്തിടാത്ത ഒരു അറബി വാക്കൊന്ന് നേരെ വായിച്ചു തന്നാൽ മതിയെന്ന്. അത്ര പോലും അറിവില്ലാത്ത ഒരു മനുഷ്യനെ വലിയ ആലിമായി ചുമലിലേറ്റി നടക്കേണ്ടി വരുന്ന പുത്തൻവാദികളുടെ ഒരു ഗതികേടിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർക്കുകയാണ്. മൂപ്പര് പറയുന്നുണ്ട് സൂറത്തു യാസീൻ, പുള്ളി അതിനൊരു പേര് വെക്കുന്നുണ്ട്, മരിച്ചടത്തോതുന്ന സൂറത്ത്. എൻ്റെ പൊന്നു മൗലവി, ഞങ്ങൾ മരിച്ചടത്ത് മാത്രമല്ല, ഞങ്ങൾ എന്നും ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. ഇനി മരിച്ചടത്ത് യാസീൻ മാത്രമല്ലെന്നേ, ഞങ്ങൾ ഖുർആൻ മുഴുവനായിട്ട് ഓതാറുണ്ട്, ദിക്ര് ചൊല്ലാറുണ്ട്. കാരണം ഞങ്ങൾക്ക് പേടിയുണ്ട് ഈ ആഖിറത്തെക്കുറിച്ച്, ഞങ്ങൾക്ക് ഭയമുണ്ട്. എന്താണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ മേൽ വിധി തീർപ്പാക്കാൻ പോകുന്നത്? അവിടെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത്
വേണം മൗലവി നിങ്ങൾക്ക് ഒരുപക്ഷേ വേണ്ടായിരിക്കാം കാരണം നിങ്ങൾ സ്വർഗ്ഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിച്ച് മതിയാകും മൗലവി ഇനി പറയാൻ പോകുന്ന കാര്യം ആ മരിച്ചടത്തോതുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തിനെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട് ആ സൂറത്തിൽ ഒരു ആയത്തുണ്ടത്രേ സുബ്ഹാനല്ലാ എന്താണ് ആയത്ത് എന്നറിയോ മരിച്ചടത്തോതാനുള്ളതല്ല ഈ സൂറത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ് എന്ന് ആ സൂറത്തിൽ തന്നെയുണ്ടത്രേ പടച്ചോനെ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വർഷം യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഒരു അർത്ഥം മനസ്സിലായില്ലല്ലോ വല്ലാത്തൊരു അറിവ് തന്നെയുള്ള ഒരു മൗലവി എന്നാൽ ആ ആയത്തൊന്ന് കേൾക്കണ്ടേ ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ബാക്കി ഇൻഷാല്ലാ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ആ ആയത്തൊന്ന് കേൾക്കാം ഏതാ ആ മരിച്ചേർ തോന്നുന്ന അധ്യായം ഓടാൻ പാടുള്ളോ അല്ലേ എന്നുള്ള വേറെ വിഷയം യാസീൻ യാസീനിൽ തന്നെ അല്ല പറയുന്നത് അറിയോ ഇത് മരിച്ചേർ തോതാനുള്ളതല്ലാതാ ഏയ് യാസീൻ ഒരു മരുന്നിന്റെ ബോട്ടലിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇത് ക്യാൻസറിനുള്ളതല്ല എന്നിട്ട് ആ മരുന്ന് ക്യാൻസറിന് കൊടുത്താലോ അതുപോലെ യാസീൻ അല്ല പറയാ മരിച്ചേർ തോതാനുള്ള അല്ല യാസീനിൽ മുജാഹിദ് ബാദിശേരി വെറുതെ പറയല്ല എന്താ അർത്ഥം അറിയോ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ് സത്യനിഷേധികൾക്ക് താക്കീത് ചെയ്യാൻ ആ യാസീൻ തന്നെ മരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ചിന്തിക്കാണ്ട് പറ്റുമോ കാരണം അത്രമേൽ വലിയ വിഡ്ഢിത്തരമല്ലേ നിങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ലോകത്ത് ഇതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കളവ് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയില്ല എത്രമേൽ വലിയ കളവാണ് അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മൗലവി ലോകത്തിന്ന് അവൈലബിളായ മുഴുവൻ തഫ്സീറുകളും മുമ്പിൽ കൊണ്ടുവന്ന് തരാം ഏതെങ്കിലും ഒരു മുഫസ്സിർ നിങ്ങൾ പറഞ്ഞ അർത്ഥം പറഞ്ഞതായിട്ട് കാണിച്ചു തന്നാൽ എന്റെ ചുമലിൽ നിങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് നടക്കാം മൗലവി കാണിക്കാൻ പറ്റുമോ എന്തിനാ വെല്ലുവിളിക്കുന്ന ആരെയാ ഞാൻ ഈ വെല്ലുവിളിക്കുന്നേ മുജാഹിദ് ബാലുശ്ശേരിയോ അലിഫും ബാഹും തിരിയാത്ത മുജാഹിദ് ബാലുശ്ശേരിയെ വെല്ലുവിളിച്ചിട്ട് എന്ത് കാര്യം എന്നാൽ ഇത് കേൾക്കുന്ന ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ മനുഷ്യൻ ഈ വിഡ്ഢിത്തം പറയുമ്പോ ആ സദസ്സിൽ ഉള്ള ആളുകളുടെ ഒക്കെ ഒരു അവസ്ഥ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് ഇയാളുടെ നിലവാരം ഇതാണെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഒരു നിലവാരം എത്രയാണ് അല്ലാഹു അഅലം പ്രിയ സഹോദരങ്ങളെ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആയത്ത് പഠിച്ചോ നിങ്ങളുടെ കയ്യിൽ അവൈലബിളായ ഏതെങ്കിലും ഒരു പരിഭാഷയെങ്കിലും എടുത്തു നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞതുപോലൊരർത്ഥം ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ കഴിയില്ല കഴിയില്ല بسم الله الرحمن الرحيم وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين സുന്ദരമായ രണ്ട് ആയത്തുകൾ അല്ലാഹു തആല പറയാണ് വമാ അല്ലംനാഹു ശിഅറ അക്കാലത്ത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോ ഒരുപാട് ഖുറൈശികൾ പറഞ്ഞുണ്ടാക്കി മക്കാര് പറഞ്ഞുണ്ടാക്കി ഓ മുഹമ്മദ് ഒരു കവിയാണ് മുഹമ്മദ് കവിയാണ് മുഹമ്മദിന്റെ കവിതയാണ് ഖുർആൻ ആ സമയത്ത് അല്ലാഹു തആല പറയാണ് വമാ അല്ലംനാഹു ശിഅറ മുഹമ്മദ് ഒരു കവിയല്ല അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല അതിന്റെ ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല ഇൻഹുവ ഇല്ലും വ്യക്തമായ ഖുർആനാണിതെന്ന് അല്ലാഹു തആല പറയാ എന്നിട്ട് പടച്ചവൻ പറയുന്ന വാക്കെന്ന് ആലോചിച്ചോക്കെ ലിയുൻദിറ ലിയുൻദിറ മൻ കാന ഹയ്യ ലിയുൻദിറ എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടിയിട്ടാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മറ്റു ചില വ്യാഖ്യാനങ്ങൾ കൂടെ പറയുന്നത് കാണാം ലിയുന്ദിറ എന്നതിൻ്റെ ഫായിലായി അള്ളാഹുവിനെയും മുഹമ്മദുർ റസൂലുള്ളാഹിയെയും ഖുർആനിനെയും നമുക്ക് പരിഗണിക്കാം അള്ളാഹു താക്കീത് നൽകാനായി റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകാനായി ഖുർആൻ തന്നെ മുന്നറിയിപ്പ് നൽകാനായി
എന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏതായാലും വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം മുന്നറിയിപ്പും താക്കീതും നൽകാനാണ്. ആർക്ക്? കാന ലിയുൻദിറ മൻ കാന ഹയ്യ. മൻ ഒരു വിഭാഗത്തിന്, കാന ഹയ്യ ഹൃദയവിശാലതയുള്ളവർക്കാണ്, ഹൃദയത്തിൽ ജീവനുള്ളവർക്കാണ്, ഹൃദയത്തിൽ വെളിച്ചമുള്ളവർക്കാണ്, അവർക്കേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയൂ. അവർക്കാണ് ഖുർആനിൻ്റെ താക്കീതും ഖുർആനിൻ്റെ മുന്നറിയിപ്പും. ഹൃദയം ചത്തുപോയവരോട് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഹൃദയം ചത്തുപോയ കാഫിരീങ്ങൾക്കല്ലാതെ ഹൃദയവിശാലതയുള്ളവർക്കാണ്, ഹൃദയത്തിൽ വെളിച്ചമുള്ളവർക്കാണ് ഖുർആനിൻ്റെ ബോധനം, ഖുർആനിൻ്റെ മുന്നറിയിപ്പും താക്കീതുമെന്ന് അല്ലാഹു സുബ്ഹാന പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ വെളിച്ചമുള്ളവർക്കേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അബൂജഹലിന്, അബൂലഹബിന്, ഉത്വക്ക്, ഉമയ്യത്തിന് ഖുർആൻ മനസ്സിലാകാതെ പോയത്. അല്ലാഹു സുബ്ഹാന മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള തന്നെ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നത് കാണാം. ജീവനുള്ളവർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ജീവനുള്ളവരാണ്. ഇമാം ലഹാക് റളിയല്ലാഹു അൻഹു മൻ കാന ഹയ്യ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിനർത്ഥം വെച്ചത് ബുദ്ധിയുള്ളവരെന്നാണ്. ബുദ്ധിയുള്ളവരോടാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പും താക്കീതും. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളോടല്ല. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കറിന് സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഈ മഹാന്മാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർക്ക് ഹൃദയവിശാലതയുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പും താക്കീതും കേട്ട് അള്ളാഹുവിങ്കലേക്ക് മടങ്ങാനുള്ള ഹൃദയവിശാലത അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത്. ഓ എൻ്റെ മൗലവി, പ്രിയപ്പെട്ട ബാലുശ്ശേരി മൗലവി, നിങ്ങൾ ഈ ഓതിയ, നിങ്ങൾ പറഞ്ഞ അർത്ഥം ഈ ആയത്തിനെവിടെയാണെന്നൊന്ന് കാണിച്ചു തരാമോ? ഞാൻ പറഞ്ഞതിലൊന്നും കൂട്ടാനുമില്ല, കുറക്കാനുമില്ല. എവിടെയാണിത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ഓതി കൊടുക്കാനുള്ളതാണെന്നുള്ളത്? അല്ല, ഇത് മരിച്ചിടത്തോതാൻ പാടില്ല, മരിച്ചവർക്ക് ഓതി കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എവിടെയാണ് ഈ ആയത്തിൽ അതുള്ളത്? എന്തിനാണ് ഈ പാവപ്പെട്ട സമൂഹത്തിനെ കബളിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിയിട്ട് കളവ് പറയുന്നവർ, പുണ്യനബിയുടെ ഹദീസുകൾ പറഞ്ഞ് കളവ് പറയുന്നവർ ഒരു ലോകത്ത്, ഈ ലോകത്തൊരു കാലഘട്ടത്തിൽ വരുമെന്ന് നബിയുന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി ാത്തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്ന്. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ എന്താഗ്രഹം വെച്ച് നിങ്ങൾ ഓതിയാലും അത് നിറവേറ്റപ്പെടുമെന്ന് നബിയുന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിച്ച യാസീൻ. അതുപോലെ തന്നെ ധാരാളം മഹത്വങ്ങൾ മരണസ്ഥലത്തും മയ്യത്തിൻ്റെ മുമ്പിലും, അതുപോലെ മരണസന്നനായി കിടക്കുന്നൊരു വ്യക്തിയുടെ ചാരത്തും യാസീൻ പാരായണം ചെയ്യണമേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ചതികളിൽ, കെണിവലകളിൽ നിങ്ങൾ പെട്ടുപോകരുതേ എന്ന ഒരു ഉപദേശം കൂടെ അവസാനമായി നൽകുകയാണ്. അസ്സലാം.